കഥയെ ആരംഭിക്കുന്നത് കുട്ടിയായ ലൈലയെയും ഉമ്മയെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അന്ന് കടൽ തീരത്ത് ഒരു മൃതദേഹം അടിഞ്ഞിരുന്നു. ലൈലയുടെ പിതാവിന്റെ മൃതശരീരമായിരുന്നു അത്. ലൈലയും ഉമ്മയും ഏറെ പാനിക്കായി അങ്ങോട്ടേക്ക് ഓടിയെത്തി. ചലനമറ്റ് തന്റെ വാപ്പയുടെ മൃതശരീരം ലൈല നോക്കിക്കണ്ട് പൊട്ടിക്കരഞ്ഞു. ലൈലയുടെ പിതാവ് ഒരു പാവകളിക്കാരനായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ നിഴൽ പാവക്കളിക്കാരൻ. പാവക്കളിയിലൂടെ രസകരമായി അദ്ദേഹം കഥകൾ പറയും. പക്ഷേ ജീവിതത്തിൽ ഒരുപാട് കടങ്ങളുണ്ടായിരുന്ന അദ്ദേഹം തന്റെ ജീവിതം കടലിനു വേണ്ടി കൊടുക്കുകയായിരുന്നു. വാപ്പയുടെ മരണത്തോടെ വാപ്പയുടെ പാവകളിയുടെ വസ്തുക്കളെടുത്ത് അത് കളിച്ച് വാപ്പയെ ലൈല ഓർമ്മിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അതും അധികകാലം നീണ്ടു നിന്നില്ല. ലൈലയുടെ വാപ്പാക്ക് കുറേയധികം കടങ്ങളുള്ളതിന്റെ പേരിൽ പാവകളിയുടെ വസ്തുക്കളും അവർ താമസിക്കുന്ന വീടുമടക്കം വിൽക്കേണ്ടുന്ന അവസ്ഥ അവർക്ക് നേരിട്ട് വന്നു. അങ്കിൾ അഹമ്മദി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അതിന് മുൻകൈയെടുത്ത് അങ്ങോട്ടേക്ക് എത്തിയത്. ഇനി മുതൽ ഉമ്മയും ലൈലയും താമസിക്കുക അഹമ്മദിയുടെ സംരക്ഷണത്തിലായിരിക്കും. അന്ന് വാപ്പയുടെ പാവകളിയുടെ വസ്തുക്കളൊക്കെ വിൽക്കാൻ വേണ്ടി അഹമ്മദി അങ്കിൾ ശ്രമിച്ചപ്പോൾ ലൈല അതിനെതിരെ നിന്നിരുന്നു. പക്ഷേ കുട്ടിയായ ലൈലയ്ക്ക് ഒന്നും സാധിക്കില്ലല്ലോ. എങ്കിലും പ്രിയപ്പെട്ട രണ്ട് വസ്തുക്കൾ മാത്രം അവൾ തന്റെ കയ്യിലാക്കിയിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ലൈല വളർന്ന് ഒരു യുവതിയായി മാറി. ലൈല ഇപ്പോൾ ഒരു കോളേജിൽ ടീച്ചറായി ജോലി നോക്കുകയാണ്. ഇന്തോനേഷ്യൻ ലാംഗ്വേജിൽ ബിരുദാനന്തര ബിരുദമൊക്കെയുള്ള ഒരു പണ്ഡിതയാണ് അവൾ. തന്റെ ജീവിതത്തെ അധികരിച്ച് ലൈല എഴുതിയൊരു പുസ്തകം നാടൊട്ടുക്കും വലിയ ഫേമസ് ആയി മാറിയിരുന്നു. നിരവധി ആരാധകരും ഇപ്പോൾ അതിനുണ്ട്. അന്നും പതിവ് പോലെ മനോഹരമായി ലൈല ക്ലാസ്സിലെ കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ പറഞ്ഞുകൊടുത്തു. ക്ലാസ് കഴിഞ്ഞ് ഏവരും മടങ്ങുമ്പോൾ ഒരു കുട്ടിയെ വിളിച്ച് നിത എന്ന കുട്ടിയെ ഇന്ന് കണ്ടില്ലല്ലോ, എവിടെയാണവൾ എന്ന് ലൈല തിരക്കി. അറിയില്ലെന്നായിരുന്നു നിതയുടെ കൂട്ടുകാരി കൂടിയായ ആ പെൺകുട്ടിയുടെ മറുപടി. കുറച്ചു കഴിഞ്ഞതും ഒരു കുട്ടി ലൈലയ്ക്ക് അടുത്തേക്ക് വന്ന് ലൈലയുടെ പുസ്തകത്തിൽ അവളുടെ ഓട്ടോഗ്രാഫ് വാങ്ങി. സൗദിയിലുള്ള തന്റെ ഒരു ബന്ധു ലൈലയുടെ വലിയ ഫാനാണെന്നും അവർക്ക് കൊടുക്കാനാണ് എന്നും ആ കുട്ടി പറഞ്ഞിരുന്നു. ലൈല സന്തോഷത്തോടെ ഓട്ടോഗ്രാഫ് ചെയ്തു നൽകി. ലൈല പിന്നീട് സഹപ്രവർത്തകയ്ക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങി നിൽക്കുമ്പോൾ മുമ്പ് നിതയെപ്പറ്റി ചോദിച്ച കുട്ടി ലൈലയ്ക്കടുത്തേക്ക് ഓടി വന്നു. ലൈല മുമ്പ് നിതയെപ്പറ്റി ചോദിച്ച അതേ കുട്ടിയായിരുന്നു അത്. നിത അവൾക്ക് അയച്ച ഫോട്ടോ അവൾ ലൈലയെ കാണിച്ചു. ഒരു നദിക്കരയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന അവളുടെ ഫോട്ടോ ആയിരുന്നു അത്. അവൾ ആത്മഹത്യക്ക് വല്ലതും പോവുകയാണോ എന്ന തരത്തിൽ പെട്ടെന്ന് ലൈലയുടെ ഉള്ളിൽ ആശങ്കയുണർന്നു. കാര്യം അവളുടെ വീട്ടിൽ അറേഞ്ച്ഡ് മാരേജ് ഉറപ്പിക്കുന്നുണ്ടായിരുന്നു. പ്രണയത്തിലായിരുന്ന നിതയ്ക്ക് അതിഷ്ടമേ ആയിരുന്നില്ല. അതിനെപ്പറ്റി മുമ്പ് അവൾ ലൈലയോട് പറഞ്ഞിട്ടുള്ളതുമാണ്. ലൈല ആ പെൺകുട്ടിയെയും കൂട്ടി ഉടനടി സൈക്കിളിൽ ആ നദിക്കരയിലേക്ക് വെച്ചു പിടിച്ചു. അവിടെത്തി നിതയെ അന്വേഷിക്കാൻ ആരംഭിച്ചു. അവിടെങ്ങും നിതയെ കാണുന്നു പോലും ഉണ്ടായിരുന്നില്ല. തന്റെ പ്രിയ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു എന്ന് ലൈല ആശങ്കപ്പെട്ട് നിൽക്കുമ്പോ നിത പിന്നിൽ വന്നു. ലൈലയ്ക്ക് ആശ്വാസം തോന്നി. സംഭവം എന്തെന്നാൽ അവളുടെ പ്രണയ വിവാഹത്തിന് വീട്ടിൽ സമ്മതിച്ചിരുന്നു. പക്ഷേ കാമുകനോട് അക്കാര്യം പറഞ്ഞപ്പോ അവന്റെ മുൻകാമുകി ഗർഭിണിയാണ്, അവളെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ കാമുകൻ നിതയെ കൈയൊഴിഞ്ഞു. അതോടെ നിത വല്ലാതായി. നിലവിൽ പാരന്റ്സിനോട് പറഞ്ഞ് ഒരു കല്യാണം ഉറപ്പിച്ചാലോ എന്നാണ് നിത ആലോചിക്കുന്നത്. പക്ഷേ ലൈല നിതയെ എതിർത്ത് പറഞ്ഞു, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ എനിക്ക് ചെറുപ്പത്തിലെ വിവാഹം കഴിക്കണം, നിങ്ങളെപ്പോലെ മുതുക്കിയാവാനൊന്നും വയ്യ. ലൈലക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. വിദ്യാഭ്യാസത്തെയും മറ്റും എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിരുന്ന അറേഞ്ച്ഡ് മാരേജിൽ താല്പര്യമില്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു ലൈല. എന്തായാലും അന്ന് കുട്ടികളോട് സംസാരിച്ച് ലൈല അവിടെ നിന്ന് പോന്നു. കൃത്യം ആ സമയം ഇൽഹാം എന്ന പേരുള്ള ഒരു കൂട്ടുകാരന്റെ ഫോൺ കോൾ ലൈലക്ക് വന്നെത്തുകയാണ്. ഇൽഹാം താമസിക്കുന്നതും ഇപ്പോഴുള്ളതും അസർബൈജാനിലാണ്. അസർബൈജാനിൽ പോകണമെന്നുള്ളത് ലൈലയുടെ വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു. അതിനുവേണ്ടി ലൈല അവിടുത്തെ ഒരു കോളേജിൽ രണ്ടാഴ്ച കാലത്തേക്ക് ഒരു ഗസ്റ്റ് ലെക്ചർ പോസ്റ്റിനു വേണ്ടി അപേക്ഷിച്ചിരുന്നു. അവർ ഇപ്പോൾ ലൈലയെ അതിനുവേണ്ടി ക്ഷണിച്ചിരിക്കുകയാണ്. ആ വിവരം ലൈലയെ അത്രമേൽ സന്തോഷിപ്പിച്ചിരുന്നു. ലൈല തിരികെ വീട്ടിലേക്കെത്തി കാത്തു നിൽക്കുന്ന ഉമ്മയോട് ആ സന്തോഷ വാർത്ത പങ്കുവച്ചു. പക്ഷേ ലൈലയ്ക്ക് അതിലും വലിയൊരു സർപ്രൈസ് വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സംഭവം എന്തെന്നാൽ ലൈലയെ വിവാഹാലോചന നടത്തുവാൻ അവിടെ ഒരു കുടുംബം തന്നെ വന്നു ചേർന്നിരുന്നു. ഇബ്നു എന്നാണ് ആ പയ്യന്റെ പേര്. ഇബ്നു ഉടനടി അവിടെ അധികാരിയായി മത്സരിക്കാൻ പോകുന്ന വ്യക്തിയാണ്. അതായത് ഇലക്ഷനിൽ മത്സരിക്കാൻ പോകുന്ന വ്യക്തി. പക്ഷെ ഒരു അറേഞ്ച്ഡ് മാരേജിന് ലൈലയ്ക്ക് പണ്ട് താല്പര്യമില്ലല്ലോ. അതുകൊണ്ട് അവൾ അല്പം മടിച്ചു നിന്നു. പക്ഷേ അങ്കിൾ വന്ന് അവളോട് സംസാരിച്ചു. ഇബ്നു ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്തിട്ടുള്ള ആളാ. മാത്രമല്ല പുതിയ അധികാരിയായി മത്സരിക്കാനും പോകുന്നു.
നിന്റെ വാപ്പയുടെ കടങ്ങളൊക്കെ തീർത്തതും നിങ്ങൾക്ക് കുറെ സമ്പത്തുമൊക്കെ നൽകിയതും ഇതേ ഇബ്നുവ, അതൊന്നും മറന്നേക്കരുത്, നിനക്ക് പറ്റിയ ആളാ ഇബ്നു. അങ്കിളിന്റെ വാക്കുകളിൽ ഇബ്നുവിനെ ലൈലയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള എല്ലാ ഉദ്ദേശവും ഉണ്ടായിരുന്നു. ലൈലക്കപ്പോഴും മടിയുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. ഇന്തോനേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഒഴിവാക്കൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അന്ന് ഇബ്നുവും ലൈലയും പിന്നീട് സംസാരിച്ചു. ഇബ്നു എന്തിനാ തന്നെപ്പോലൊരു പെൺകുട്ടിയെ നോക്കുന്നേ, തന്നെപ്പോലെ ഒരുപാട് പേർ ഇവിടുണ്ടല്ലോ എന്നായിരുന്നു ലൈല ഇബ്നുവിനോട് ചോദിച്ചത്. ലൈലയെപ്പോലെ വിവേകശാലിയും ബുദ്ധിമതിയും സുന്ദരിയുമായ ഒരു പെൺകുട്ടിയെ ചെറുപ്പകാലം തൊട്ടേ എനിക്കറിയാവുമ്പോൾ ഞാനെന്തിന് മറ്റുള്ളതിനു വേണ്ടിയൊക്കെ സമയം കളയണം എന്നായിരുന്നു ഇബ്നുവിന്റെ മറുപടി. ഇബ്നുവിനെയും കുടുംബത്തെയും ചെറുപ്പം തൊട്ടേ അറിയുന്നതുകൊണ്ടും അവരുടെ കുടുംബത്തോട് കടപ്പാടുള്ളതുകൊണ്ടും ലൈലയ്ക്ക് വിവാഹത്തിന് സമ്മതിക്കേണ്ടി തന്നെ വരികയാണ്. പക്ഷേ രണ്ട് കണ്ടീഷൻ ഇബ്നുവിനോട് ലൈല പറഞ്ഞു. ഒന്ന്, വിവാഹം കഴിഞ്ഞാലും തനിക്ക് പഠിപ്പിക്കണം. മറ്റൊന്ന്, തനിക്ക് അസർബൈജാനിൽ പോണം. അസർബൈജാനിൽ പോകണമെന്നത് ഇബ്നുവിന് അല്പം ഷോക്കിംഗ് ആയിരുന്നു. എന്നിരുന്നാലും അവനും അത് സമ്മതിച്ചു. അങ്ങനെ ഇബ്നുവിന്റെ പ്രപ്പോസൽ സ്വീകരിച്ച് ലൈല ഗസ് ലെക്ചറായി നേരെ അസർബൈജാനിലേക്ക് പറന്നെത്തുകയാണ്. അവിടെ അവളെ സ്വാഗതം ചെയ്യുവാൻ കൂട്ടുകാരൻ ഇൽഹാം കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. ലൈലയുമായി ഇൽഹാം നേരെ പോയത് അവിടുത്തെ അംബാസഡറുടെ വീട്ടിലേക്കാണ്. അംബാസഡറെ ലൈലയെ ഇൽഹാം പരിചയപ്പെടുത്തി കൊടുത്തു. ലൈലയ്ക്കായി ഫുഡ് എടുക്കാൻ ഷെഫിനടുത്തേക്ക് അംബാസഡർ ഇൽഹാമിനെ പറഞ്ഞയച്ചു. സമീർ എന്ന യുവാവായിരുന്നു അവിടെ ഷെഫായിട്ടുണ്ടായിരുന്നത്. ഭക്ഷണം കൊടുക്കാൻ നേരം അവർക്കെന്നെ ഓർമ്മയുണ്ടാകുമോ എന്ന് സമീർ ഇൽഹാമിനോട് ചോദിച്ചിരുന്നു. അതിനർത്ഥം സമീറിന് ലൈലയെ മുൻപരിചയമുണ്ടെന്നാണ്. പക്ഷേ ലൈലയാകട്ടെ ആദ്യമായിട്ടായിരുന്നു സമീറിനെ കാണുന്നത്. സമീറിനെ ലൈല അധികം ശ്രദ്ധിച്ചതുപോലുമില്ല. പിന്നീട് ഇൽഹാമിൽ നിന്ന് സമീർ ലൈലയുടെ സ്റ്റുഡന്റ് ആയിരിക്കുമെന്നും അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ഇന്തോനേഷ്യൻ ലാംഗ്വേജിൽ അവൻ മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട് എന്നും ഇൽഹാം അവളോടായി പറഞ്ഞു. അടുത്ത ദിവസം യൂണിവേഴ്സിറ്റിയിൽ ലൈല ക്ലാസ് എടുക്കാൻ ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്കിടയിൽ സമീറും ഉണ്ടായിരുന്നു. പരമ്പരാഗത ഇന്തോനേഷ്യൻ വേഷധാരണത്തെപ്പറ്റിയും പെൺകുട്ടികളുടെ മനോഭാവത്തെപ്പറ്റിയും ഒക്കെയായിരുന്നു ലൈലയുടെ ക്ലാസുകൾ. പക്ഷേ അതിനെ എതിർത്ത് അവിടെയുള്ള ഒരു വിദ്യാർത്ഥി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. അന്ന് ലൈലയെ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ വ്യക്തമാക്കി സംസാരിച്ചത് അവിടുണ്ടായിരുന്ന സമീറായിരുന്നു. സമീറിന്റെ അറിവിൽ ലൈല അല്പം ആകൃഷ്ടയായിരുന്നു. സമീർ എന്ന ലൈലയോട് ആ അവസരം മുതലെടുത്ത് പുറത്ത് തങ്ങളൊക്കെ മ്യൂസിയത്തിൽ പോകുന്നുണ്ട്, കൂടെ വരുന്നു എന്ന് ചോദിച്ചു. പക്ഷെ തനിക്ക് ഇൽഹാമിനൊപ്പം ഒരു മീറ്റിംഗ് ഉണ്ടെന്നും വരാൻ പറ്റില്ലെന്നുമായിരുന്നു ലൈല പറഞ്ഞത്. ലൈലയ്ക്കൊപ്പം പുറത്തു പോകാനൊരു അവസരം സമീർ സംഘടിപ്പിക്കാൻ നോക്കിയതാണ്. പക്ഷെ അത് പാളിപ്പോയി. അന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ലൈല ഇൽഹാമിനെ നോക്കി നിൽക്കുകയായിരുന്നു. സമീർ ലൈലയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇൽഹാം ഇന്ന് വരില്ലെന്നാ എനിക്ക് തോന്നുന്നേ. ഇൽഹാമിനെ കണ്ടില്ലേൽ ഞാൻ അടുത്തുള്ള ഷോപ്പിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. അങ്ങോട്ട് വന്നാൽ മതി, നമുക്ക് മ്യൂസിയത്തിൽ പോകാം. കുറച്ചുനേരം കാത്തുനിന്നിട്ടും ഇൽഹാം വന്നതേയില്ല. അതോടെ ലൈല സമീറിനും വിദ്യാർത്ഥികൾക്കും അടുത്തേക്കെത്തി. അവരൊന്നിച്ച് സന്തോഷത്തോടെ മ്യൂസിയത്തിലേക്ക് പോയി. അവിടുത്തെ ഓരോന്നും ലൈല ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ആ സമയമാണ് രണ്ട് നരമ്പന്മാർ ലൈലയുടെ അടുത്തേക്ക് വന്ന് ലൈലയെ ടീസ് ചെയ്യാൻ ആരംഭിച്ചത്. പക്ഷേ സമീർ ഉടനടി ഇടപെട്ട് അസർബൈജാനീസ് ഭാഷയിൽ അവരോട് എന്തോ പറഞ്ഞു. അതോടെ അവർ പോവുകയും ചെയ്തു. എന്താ പറഞ്ഞതെന്ന് ലൈല ചോദിച്ചപ്പോ നിനക്ക് പകർച്ചവ്യാധിയുണ്ട് എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞ സമീർ മുമ്പോട്ട് നടന്നു. കൂടെയുണ്ടായിരുന്നൊരു വിദ്യാർത്ഥി വന്ന് മാം അവന്റെ ഗേൾഫ്രണ്ട് ആണെന്നാ പറഞ്ഞേ എന്ന കാര്യം ലൈലയ്ക്ക് പറഞ്ഞുകൊടുത്തു. ലൈല ചെറുതായി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. മ്യൂസിയത്തിന്റെ പല ഭാഗവും അവർ ചുറ്റി നടന്നു കണ്ടു. അവിടെ ഒരിടത്ത് നിസാമി ഗഞ്ചാവിയുടെ വലിയൊരു പ്രതിമയുണ്ടായിരുന്നു. ലൈല അതിനു മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ ആഗ്രഹിച്ചു. ഏറെ പ്രശസ്തമായ ലൈല മജ്നൂൻ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് നിസാമി ഗഞ്ചാവി. ലൈല അതിനു മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ പിന്നിൽ വന്ന് സമീർ കോക്കർ കാട്ടുകയും ലൈലയുടെ ഫോട്ടോകളിൽ ഇടം പിടിക്കുകയും ചെയ്തു. അന്ന് ഗഞ്ചാവിയെ പറ്റിയും അദ്ദേഹത്തിന്റെ ലൈല മജ്നൂനെ പറ്റിയും വാതോരാതെ ഒരു ടൂറിസ്റ്റ് ഗൈഡ് കൂടിയായ സമീർ ലൈലയോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അസർബൈജാനിലെ ഒരു ഏരിയയിലാണ് ഗഞ്ചാവി ജനിച്ചു വളർന്നത്. അദ്ദേഹമാണ് ക്വായിസ് എന്ന പയ്യന്റെയും ലൈലയുടെയും പ്രണയത്തെപ്പറ്റി എഴുതിയതും. ക്വായിസും ലൈലയും പ്രണയത്തിലായി. പക്ഷേ രണ്ട് കുടുംബങ്ങളും അവരുടെ പ്രണയത്തെ എതിർത്തു. ഒടുവിലേറെ ദുരന്തപൂർണമായി അവരുടെ പ്രണയം അവസാനിക്കുകയായിരുന്നു. ലൈലയോടുള്ള പ്രണയത്താൽ ക്വായിസ് ഭ്രാന്തനായി എന്ന് വരെ ആളുകൾ കരുതിയിരുന്നു. മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ട ക്വായിസ് അവിടെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. ഒരു ഗുഹയിൽ നഗ്നനായി ജീവിച്ചു. ലൈലക്കായി ഭക്ഷണം പോലും കഴിക്കാതെ സ്വയം മരണപ്പെടുന്നവരെ അവൻ ജീവിച്ചുകൊണ്ടേയിരുന്നു. അതിനെപ്പറ്റി അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോ പെട്ടെന്ന് സമീറിന് കോൾ വന്നു. ലൈലയെ മറ്റു വിദ്യാർത്ഥികളുടെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ച് താൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ സമീർ അവിടെ നിന്ന് പോന്നു. ലൈല മ്യൂസിയം ചുറ്റിക്കറങ്ങി കാണാൻ തുടങ്ങി. ഇതിനിടയിൽ ഒരിടത്ത് വെച്ച് സമീർ ദൂരെ നിൽക്കുന്നത് ലൈല കണ്ടു. സമീറിനെ ഓടി വന്ന് ഒരു പെൺകുട്ടി കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ലൈല അന്ന് തിരികെ വീട്ടിലെത്തിയപ്പോൾ ഇൽഹാം ലൈലയെ കാണും
കാണാൻ വന്നു. ഇൽഹാം അവിടെ ഒരു സ്ത്രീയുമായി പ്രണയത്തിലായിരുന്നു. സബീന എന്ന പേരുള്ള ആ സ്ത്രീയെ കാണുവാൻ തന്റെ ഒപ്പം പുറത്തു വരുന്നു എന്ന് ഇൽഹാം ചോദിച്ചു. ലൈലയും സമ്മതിച്ചു. പുറത്തെത്തി ഇൽഹാമിന്റെ പ്രണയിനി സബീനയെ ലൈല കണ്ടു. ഒരു കുട്ടിയുടെ അമ്മയായ വിധവയായ ഒരു സ്ത്രീയായിരുന്നു അവർ. ലൈലയ്ക്ക് അതിൽ അല്പം അതിശയം തോന്നിയിരുന്നെങ്കിലും തന്റെ പ്രണയത്തിനെപ്പറ്റി, പ്രണയത്തിന്റെ മഹത്വത്തെപ്പറ്റി ഇൽഹാം സംസാരിച്ചു. സംസാരത്തിൽ അവിടുത്തെ മികച്ചൊരു ഭക്ഷണമായ കാപ്സ്യൻ സി കഫീറിനെ പറ്റി അവർക്കിടയിൽ സംസാരം വന്നു. പ്രണയത്തിലിരിക്കുമ്പോൾ ഒരാൾ കാപ്സ്യൻ സി കഫീർ കഴിച്ചാൽ അത് അത്രമേൽ രുചികരമായി അനുഭവപ്പെടും എന്നിൽഹാം പറയുന്നുണ്ടായിരുന്നു. അവർ ഒന്നിച്ച് ബീച്ച് സൈഡിലൂടെ നടക്കുമ്പോൾ പോയട്രി റെസിറ്റേഷൻ നടക്കുന്നത് കണ്ടു. അവിടെ മ്യൂസിക്കിന്റെ അകമ്പടിയോടെ കവിത പറഞ്ഞുകൊണ്ടിരുന്നത് സമീറായിരുന്നു. അത്രമേൽ മനോഹരമായി സമീർ കവിത പറഞ്ഞുകൊണ്ടിരുന്നു. ലൈല അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ലൈലയെ കണ്ടതും പരമ്പരാഗത അസർബൈജാനീസ് വസ്ത്രമണിഞ്ഞ കായസിന്റെ പ്രണയിനിയായ ലൈലയെ പോലെ സമീറിന് തോന്നി. സമീറിന്റെ ഉള്ളിൽ ലൈലയോട് പ്രണയമുണ്ടായിരുന്നു. ലൈലയ്ക്കും സമീറിനെ ഇഷ്ടപ്പെട്ടിരുന്നു. അന്ന് ലൈലയും സമീറും ഒരുപാട് സംസാരിച്ചു. സംസാരത്തിൽ ലൈലയുടെ പുസ്തകത്തെപ്പറ്റി സമീർ ചോദിച്ചു. ആ പുസ്തകം തന്റെ ഉമ്മയെപ്പറ്റിയാണെന്നും വാപ്പയുടെ മരണശേഷം ഉമ്മ എങ്ങനെ അതിജീവിച്ചുവെന്നും അങ്കിളിന്റെ ഉപദ്രവങ്ങളെയൊക്കെ താണ്ടി എങ്ങനെ തന്നെ സംരക്ഷിച്ചുവെന്നുള്ളതൊക്കെയാണ് ആ നോവലിൽ താൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ലൈല പറഞ്ഞു. ഇരുവരുടെയും സാഹിത്യത്തിലുള്ള അറിവും സാഹിത്യത്തിലുള്ള താല്പര്യവും അവരുടെ സംസാരത്തിലും പ്രകടമായിരുന്നു. അത് തന്നെ അവരെ പരസ്പരം അടുപ്പിച്ചുകൊണ്ടിരുന്നു. സമീർ എന്ന് സംസാരിച്ചപ്പോൾ ഇന്തോനേഷ്യയിൽ അവൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പാവകളിക്കാരൻ തന്നെ സ്വാധീനിച്ചതിനെ പറ്റിയും ജീവിതത്തിന് പുതിയ അർത്ഥതലങ്ങൾ പകർന്നു തന്നതിനെ പറ്റിയുമൊക്കെ ഏറെ സന്തോഷത്തോടെ സംസാരിച്ചു. തന്റെ വാപ്പയും ഒരു പാവകളിക്കാരനായിരുന്നു എന്നേറെ അഭിമാനത്തോടെ ആ സമയം ലൈല സമീറിനോട് പറയുന്നുണ്ട്. വാപ്പ തന്നെ പാവകളി പഠിപ്പിച്ചിരുന്നു എന്നും ലൈല പറഞ്ഞപ്പോ എനിക്ക് നിങ്ങളത് പഠിപ്പിച്ചു തരണം, എനിക്ക് ഈ അസർബൈജാനീസുകാരോട് അത് വെച്ച് കഥകൾ പറയാമല്ലോ എന്നായിരുന്നു സമീറിന്റെ മറുപടി. അത് കേട്ട് ലൈല ചിരിക്കുകയും ചെയ്തു. അതൊക്കെ പഠിക്കാൻ ഒരുപാട് കാലമെടുക്കും, ലൈല പറഞ്ഞു. നിങ്ങൾ പഠിപ്പിക്കുമെന്നുണ്ടെങ്കിൽ ഒരു ജീവിതകാലം മുഴുവനായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നായിരുന്നു സമീർ മറുപടി പറഞ്ഞത്. ആ വാക്കുകളിൽ സമീറിന്റെ പ്രണയവും പ്രകടമായിരുന്നു. ലൈല പെട്ടെന്നൊന്ന് നിശബ്ദയായി. സമയം വൈകിയെന്ന് പറഞ്ഞ് ഇൽഹാമിനെയും വിളിച്ച് ലൈല അവിടെ നിന്ന് മടങ്ങി. അന്ന് ലൈലയുടെ വീട്ടിലെത്തിയപ്പോൾ ഇൽഹാം സമീറിനെ പറ്റി ലൈലയോട് ചോദിച്ചു. അവനെ ഇഷ്ടപ്പെട്ടോ, അവന് നിന്നോട് പ്രണയമുണ്ടെന്ന് തോന്നുന്നുണ്ടോ എന്ന തരത്തിലായിരുന്നു ചോദ്യം. ഇല്ലെന്നും അവൻ നല്ലൊരു സുഹൃത്താണ് എന്നുമൊക്കെ ലൈല പറഞ്ഞൊഴിയാൻ ശ്രമിച്ചു. രാത്രിയിൽ കിടക്കാൻ നേരം ലൈല ഫോണിൽ വന്ന വീഡിയോസ് നോക്കിയിരുന്നു. വിവാഹ ഒരുക്കങ്ങളുടെ വീഡിയോസ് ഇവനു അയച്ചതായിരുന്നു അത്. ലൈല അതൊക്കെ നോക്കിക്കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ ഒരു തരത്തിലുള്ള ഫീലിംഗും അവൾക്ക് തോന്നുന്നേയുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവിടെ ഒരു സംഗീതം നിറയുന്ന പോലെ ലൈലയ്ക്ക് തോന്നി. നോക്കുമ്പോൾ വീടിനുള്ളിൽ സമീർ ഇരിക്കുന്നു. സമീർ ലൈലയെ ഡാൻസ് ചെയ്യാൻ ക്ഷണിച്ചു. ഏറെ സന്തോഷത്തോടെ താല്പര്യത്തോടെ ലൈല സമീറിനൊപ്പം ഡാൻസ് ചെയ്തു. വല്ലാത്തൊരു പ്രണയാനുഭൂതി, പ്രണയത്തിന്റെ മായാജാലം. പെട്ടെന്ന് മയക്കത്തിൽ നിന്ന് ലൈല ഞെട്ടിയുണർന്നു. വിവാഹമുറപ്പിച്ച താനത് ചിന്തിക്കാനേ പാടുണ്ടായിരുന്നില്ല എന്ന തരത്തിൽ ദൈവത്തോട് മാപ്പപേക്ഷിച്ചു. പിറ്റേന്ന് കോളേജിൽ വെച്ച് സമീർ ലൈലയുടെ അടുത്ത് സംസാരിക്കാൻ ശ്രമിച്ചു. തന്റെ ഒപ്പം പുറത്തു വരുന്നു എന്ന് ചോദിച്ചു. താനിവിടെ കറങ്ങാൻ വന്നതല്ലെന്നും പഠിപ്പിക്കാനുണ്ടെന്നും പ്രസന്റേഷൻ തയ്യാറാക്കണം എന്നും പറഞ്ഞ ലൈല ഒഴിഞ്ഞു മാറി. അന്ന് ക്ലാസ്സിൽ സമീർ ഉണ്ടായിരുന്നില്ല, അവൻ പുറത്തു പോയിരുന്നു. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ലൈലയും പുറത്ത് കറങ്ങാനിറങ്ങി. ഓൾഡ് സിറ്റി ബേക്കുവിലേക്കായിരുന്നു ലൈല അന്ന് പോയത്. ഇവനുവിനായി വീഡിയോ എടുത്ത് അവൾ അവിടെ ചുറ്റി നടന്ന് കാണാൻ ആരംഭിച്ചു. മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന അവൾ ടൂർ ഗൈഡായി ജോലി നോക്കിക്കൊണ്ടിരുന്ന സമീറിന് മുമ്പിൽ ചെന്നുപെടുകയാണ്. അതോടെ തിരിഞ്ഞു നടക്കാൻ അവൾ ആരംഭിച്ചു. സമീർ അവളെ ഫോൺ ചെയ്ത് താൻ കൂടെ വരണോ, അവിടെ വഴിതെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞെങ്കിലും വേണ്ടെന്ന് പറഞ്ഞ് ലൈല ഒഴിഞ്ഞു മാറി. പക്ഷേ സമീർ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. ഓൾഡ് ബേക്കുവിലെ വഴികൾ അത്രമേൽ കൺഫ്യൂസിംഗ് ആയിരുന്നു. ലൈല അവിടെ ചുറ്റിക്കറങ്ങാൻ ആരംഭിച്ചു. സന്ധ്യ വരെ ചുറ്റിക്കറങ്ങിയിട്ടും പുറത്തു പോവാൻ സാധിക്കില്ല എന്ന് മനസ്സിലായതും ലൈല സമീറിനെ സഹായത്തിന് ഫോൺ ചെയ്തു. തനിക്കറിയാവുന്ന രീതിയിൽ അടയാളങ്ങൾ വെച്ചുകൊണ്ട് സമീർ വഴി പറഞ്ഞ് ലൈലയെ ഒരു വീടിന് മുന്നിൽ എത്തിച്ചു. ആ വീട് യാഥാർത്ഥ്യത്തിൽ സമീറിന്റെ തന്നെ വീടായിരുന്നു. സമീറിന്റെ ഉമ്മയ്ക്ക് ലൈലയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവരൊന്നിച്ച് ഭക്ഷണം കഴിച്ചു. ഭക്ഷണത്തിനിടയിൽ അർജന്റാണ് എന്ന് പറഞ്ഞ സമീറിന് പുറത്തേക്ക് പോവേണ്ട വന്നു. താനും വരട്ടെ എന്ന് ചോദിച്ച് ലൈലയും സമീറിനൊപ്പം പോയി. അവരൊരു തെരുവിലെത്തിയപ്പോൾ മുമ്പ് സമീറിനെ കെട്ടിപ്പിടിച്ച അതേ പെൺകുട്ടി ഓടി വന്ന് സമീറിനെ കെട്ടിപ്പിടിച്ചു. സമീർ ആ പെൺകുട്ടിയെ ലൈലയ്ക്ക് പരിചയപ്പെടുത്തി. ഇവളെന്റെ കസിനാണ്, പേര് നാർമിന. സംഭവം എന്തെന്നാൽ വീട്ടിലവളെ ഒരു ഫോഴ്സ്ഡ് മാരേജിന് നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ അതിൽ താല്പര്യവുമില്ല, തുടർന്ന് പഠിക്കണം എന്നൊക്കെയാണ് നാർമിനയുടെ ആഗ്രഹം. സമീറാണ് അതിനവളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ
വീട്ടിൽ പ്രശ്നമുണ്ടായപ്പോൾ അവളോട് പുറത്തിറങ്ങിയിരിക്കുന്നതാണ് സമീറ. ആ സമയം ഇന്തോനേഷ്യയിൽ പോയി അവൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് ലൈലയോട് പറഞ്ഞു. ആ സമയം അവളെ പിന്തുടർന്ന് അവളെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി നടക്കുന്ന യുവാവും സംഘവും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. സമീറും ആ യുവാവും ആളുകളും തമ്മിൽ ഏറ്റുമുട്ടി. നാർമിനയെ പിടിക്കാൻ വന്നവരെ ലൈലയും അല്പം എതിരിട്ടിരുന്നു. ഒടുവിൽ നാർമിനയെ അവരിരുവരും ചേർന്ന് രക്ഷപ്പെടുത്തി. നാർമിന തന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ലൈലയും സമീറും വീണ്ടും യാത്ര തുടരുകയാണ്. പോകുന്ന വഴിയിൽ ഒരിടത്ത് അസർബൈജാനിലെ ചരിത്രപരമായ ഒരിടത്തിരുന്ന് അവർ സംസാരിച്ചു. അവിടെ വെച്ച് പണ്ട് നടന്ന ഏറ്റുമുട്ടലിൽ തന്റെ വാപ്പയും രണ്ട് സഹോദരങ്ങളും കൊല്ലപ്പെട്ട കാര്യമൊക്കെ വേദനയുടെ സമീർ ലൈലയോട് പങ്കുവച്ചു. അന്ന് ബേക്കു നഗരത്തിന്റെ അതിമനോഹരമായ ഒരു കാഴ്ചയും സമീർ ലൈലയ്ക്ക് കാണിച്ചു കൊടുത്തു. ആ കാഴ്ചകളിലൂടെ പുതിയ ബുക്കിനുള്ള ഇൻസ്പിറേഷനും മറ്റും അവൾക്ക് കിട്ടിയേക്കും എന്ന് ചിരിയോടെ സമീർ പറയുന്നുണ്ടായിരുന്നു. ലൈല സമീറിനോട് നന്ദി പറഞ്ഞു. അത്രമേൽ മനോഹരമായ ഒരു രാത്രിയായി അത് മാറുന്നുണ്ടായിരുന്നു. രാത്രിയിൽ ഒരു റെസ്റ്റോറന്റിൽ പോയി അവിടെ നിന്ന് സമീർ തന്നെ ഫുഡ് കുക്ക് ചെയ്ത് ലൈലയ്ക്ക് കൊണ്ടുവന്നു കൊടുത്തു. സംസാരത്തിൽ ലൈല ചോദിച്ചു, നീ ഒരു സംഭവം തന്നെയാ, നിനക്ക് കവിത വായിക്കാൻ പറ്റും, നല്ലൊരു ടൂർ ഗൈഡാണ്, എന്തിനേറെ ദ കുക്കിങ്ങിന്റെ രുചി വരെ, എന്ത് ടേസ്റ്റാ, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? വിവാഹം കഴിക്കുക എന്നത് എന്റെ ഉമ്മയുടെ വലിയ ആഗ്രഹമാ. ഞാൻ വിവാഹം കഴിക്കണം എന്നത്, പക്ഷെ അതുമാത്രം എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല, എനിക്ക് പറ്റിയൊരാളെ കണ്ടുകിട്ടിയിട്ടില്ല. സമീർ അത് പറയുമ്പോൾ ലൈല പെട്ടെന്ന് നിശബ്ദയായി. പിന്നീട് സമീർ തന്നെ ലൈലയെ ലൈലയുടെ അപ്പാർട്ട്മെന്റിൽ ഡ്രോപ്പ് ചെയ്തു. പോരാൻ നേരം തന്റെ പ്രണയം ലൈലയോട് പറയണം എന്ന് സമീറിനുണ്ടായിരുന്നു. സമീർ അത് പറയാൻ തുടങ്ങിയെങ്കിലും അത് മനസ്സിലാക്കിയ ലൈല തന്നെ അതിനെ തടയിട്ടു. സമീർ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും, നീ എന്റെ നല്ലൊരു സുഹൃത്താണെന്നല്ലേ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു വധ. സമീർ അന്ന് മടങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ വാതിലടച്ച് അകത്ത് കയറിയ ലൈല വല്ലാത്തൊരു ഭാവത്തിൽ പുഞ്ചിരിക്കുന്നുണ്ട്. പെട്ടെന്നായിരുന്നു ഇബ്നുവിന്റെ കോൾ വന്നത്. വിവാഹ വസ്ത്രങ്ങളുടെ ഫോട്ടോസ് താൻ അയച്ചിട്ടുണ്ട്, അതിലൊന്ന് പിക്ക് ചെയ്ത് വേഗമയക്ക്, സമയമില്ലെന്നൊക്കെ പറഞ്ഞായിരുന്നു ഇബ്നു വിളിച്ചിരുന്നത്. ലൈല ആകെ അസ്വസ്ഥയായി. സമീറിനോടുള്ള ഫീലിംഗ്സിൽ നിന്ന് പെട്ടെന്നൊരു ഷിഫ്റ്റാണല്ലോ സംഭവിക്കുന്നത്. അവളാകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. സമീറിനെ ഇഷ്ടമാണെങ്കിലും ഇബ്നുവിന് പ്രോമിസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് സമീറിനെ അകറ്റി തന്നെ നിർത്തുവാൻ ലൈല തീരുമാനിക്കുകയാണ്. അടുത്ത ദിവസം ലൈലയ്ക്ക് ഇൽഹാമിനൊപ്പം സബീനയും ഇൽഹാമും തമ്മിലുള്ള പ്രപ്പോസൽ ചടങ്ങിന് പോകണമായിരുന്നു. തലേ ദിവസത്തെ സംഭവങ്ങൾ കാരണം ഇൽഹാമിനൊപ്പം വന്ന സമീറിനെ കണ്ടതും ലൈല അല്പം പരിങ്ങലിലായി. സമീറിലും അത് പ്രകടമായിരുന്നു. എന്നിരുന്നാലും യാത്ര ചെയ്ത് സബീനയുടെ ഇടത്തേക്ക് എത്തിയപ്പോഴേക്കും ചെറിയൊരു ഐസ് ബ്രേക്ക് സംഭവിച്ചു കഴിഞ്ഞിരുന്നു. അന്ന് അവിടെ വെച്ച് ഇൽഹാമെന്ന് മാറിയപ്പോൾ സമീർ വീണ്ടും ലൈലയോട് തന്റെ പ്രണയം പറയാനൊരു ശ്രമം നടത്തി. പക്ഷേ സമീർ പറയുന്നതിന് മുമ്പേ ലൈല വീണ്ടും അത് തടഞ്ഞു. സമീർ പറയാൻ പോകുന്നത് നമ്മുടെ സൗഹൃദം ഇല്ലാതാക്കുന്ന ഒന്നാണെങ്കിൽ അത് പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വധ. പിന്നീട് പ്രപ്പോസലിനായി ലൈലയും സമീറും ഇൽഹാമും സബീനയുടെ ഇടത്തേക്ക് കയറാൻ പോവുകയാണ്. അങ്ങോട്ടേക്ക് കയറുന്നതിന് മുമ്പ് ഇൽഹാം ലൈലയോടും സമീറിനോടും തനിക്ക് വേണ്ടി അവർക്ക് മുമ്പിൽ, അതായത് സബീനയുടെ പാരന്റ്സിന് മുമ്പിൽ, ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അഭിനയിക്കാമോ എന്ന് ചോദിച്ചു. കാര്യമെന്തെന്നാൽ ഇൽഹാം ഒരു ഇന്തോനേഷ്യക്കാരനാണ്, സബീന അസർബൈജാനീസ് യുവതിയും രണ്ട് രാജ്യങ്ങളിൽ രണ്ട് സംസ്കാരങ്ങളിലുള്ളവർ പ്രണയത്തിലാണെങ്കിലും സന്തോഷത്തോട് ജീവിക്കാൻ കഴിയുമോ എന്ന സംശയം സബീനയുടെ പാരന്റ്സിനുണ്ടാകും. അവർ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞാൽ സമീർ അസർബൈജാനീസുകാരനും ലൈല ഇന്തോനേഷ്യക്കാരിയുമാണല്ലോ, അവർ സന്തോഷത്തിൽ ജീവിക്കുന്നു എന്നവർക്ക് മുമ്പിൽ പറയുകയും ചെയ്താൽ ഇൽഹാമിന്റെ വിവാഹത്തിന് സബീനയുടെ പാരന്റ്സ് സപ്പോർട്ട് ചെയ്യും. ഇൽഹാം അത് പറഞ്ഞപ്പോൾ ആദ്യം അവരിരുവരും കുറച്ച് കൺഫ്യൂസ് ആയെങ്കിലും ഇൽഹാമിന് വേണ്ടി അഭിനയിക്കാം എന്നവർ തീരുമാനിച്ചു. ഇൽഹാമിന്റെ പാരന്റ്സ് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഇരുവരും നല്ല രീതിയിൽ മറുപടി പറയുകയും തങ്ങൾ സന്തോഷത്തിലാണ് എന്നവരെ അറിയിക്കുകയും ചെയ്തു. ഒടുവിൽ സബീനയുമായി വിവാഹത്തിന്റെ പ്രപ്പോസലിന് അവളുടെ പാരന്റ്സ് സമ്മതിക്കുകയാണ്. ഏറെ സന്തോഷം നിറഞ്ഞ രാത്രിയായിരുന്നു അത്. പക്ഷേ അന്ന് രാത്രിയിൽ ലൈലയ്ക്കും സമീറിനും തങ്ങുവാൻ ഒരേ മുറിയായിരുന്നു നൽകപ്പെട്ടത്. ഇരുവരും ആകെ പരിങ്ങലിലായി. ലൈലയെ ബുദ്ധിമുട്ടിക്കണം എന്ന് സമീറിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് താൻ പുറത്തു കിടന്നോളാം എന്ന് പറഞ്ഞ സമീർ പുറത്തേക്ക് പോയി. തണുക്കാതിരിക്കാൻ ലൈല അവനായി ഒരു പുതപ്പും കൊടുത്തിരുന്നു. സമീർ കുറച്ചുനേരം പുറത്ത് തീകാനിരുന്നു. ലൈല ഈ സമയം അകത്തെ മുറിയിൽ നമസ്കരിക്കുകയും മറ്റുമായിരുന്നു. പുറത്ത് തീകാനിരുന്ന സമീർ ലൈലയുടെ മുറിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. തന്റെ ഉള്ളിലെ പ്രണയം ലൈലയോട് പറയണം എന്ന് തന്നെ അവൻ ഉണ്ടായിരുന്നു. ലൈല മജ്നുവിൽ കായസ് ലൈലയോട് പ്രണയം പറയുന്നുണ്ട്. ഒരു ഭിത്തിക്ക് നേരെ തിരിഞ്ഞുകൊണ്ടായിരുന്നു കായസ് തന്റെ പ്രണയം മുഴുവൻ പറയുന്നത്. അതുപോലെ ലൈല നിന്ന ബിൽഡിംഗിന്റെ ഭിത്തിയിലേക്ക് നോക്കിക്കൊണ്ട് ലൈല മജ്നുവിലെ അതേ വാചകങ്ങൾ ഉപയോഗിച്ച് സമീർ തന്റെ പ്രണയം ലൈലയോടായി പറഞ്ഞു. ലൈല
മുറിക്കകത്തു നിന്ന് അതൊക്കെ കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നോവലിലെ വാചകങ്ങൾ പറഞ്ഞു കഴിഞ്ഞതും സമീറ വാക്കുകൾ പറഞ്ഞു, ലൈല നീ നിന്റെ ജനലഴികൾ തുറക്കൂ. ക്വായിസ് എങ്ങനെയാണ് ലൈലയെ പ്രണയിച്ചതെന്ന് നിനക്കപ്പോൾ ഫീൽ ചെയ്യാൻ സാധിക്കും. നീ ഇപ്പോൾ ആ ജനലഴികൾ തുറന്നാൽ അത് നീ നിന്റെ ഹൃദയത്തിന്റെ വാതിലുകൾ തുറക്കുന്ന പോലാണ്. തുറന്നുകൂടെ സമീർ വീണ്ടും വീണ്ടും ചോദിച്ചെങ്കിലും ലൈല അകത്ത് മടിച്ചു നിന്നതേയുള്ളൂ. ലൈല അത് തുറക്കില്ലെന്ന് കണ്ടതും നിറ കണ്ണുകളോടെ നിനക്കത് തുറന്നുകൂടെ എന്നൊരിക്കൽ കൂടി സമീർ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ലൈല വന്ന് കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കിയപ്പോഴേക്കും സമീർ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. പിറ്റേന്ന് അവളുടെ ഫോണിലേക്ക് സമീർ പാടിയൊരു പാട്ട് വന്നിരുന്നു. സബീനയ്ക്ക് അടുത്ത് ചെന്ന് ഇതെന്താ അർത്ഥമാക്കുന്നത് എന്ന് ലൈല ചോദിച്ചു. സമീർ നിന്നെ പ്രണയിക്കുന്നുണ്ട് എന്നായിരുന്നു സബീനയുടെ മറുപടി. പക്ഷേ എനിക്കത് സാധിക്കില്ല എന്ന് ലൈല പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് സബീന ചോദിച്ചപ്പോൾ മറുപടിയുമായി ഇൽഹാം എത്തിയിരുന്നു. ഇവളുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണെന്നായിരുന്നു ഇൽഹാം പറഞ്ഞത്. നിങ്ങൾക്ക് എങ്ങനറിയാം എന്നൊരു ഞെട്ടലോടെ അവൾ ഇൽഹാമിനോട് ചോദിച്ചു. അഹമ്മദ് യങ്കൾ തലേ ദിവസം തന്നെ വിളിച്ചിരുന്നെന്നും അദ്ദേഹമാണ് പറഞ്ഞത് എന്നും ഇൽഹാം വ്യക്തമാക്കി. നീ എന്താ എന്നോട് ഇത് ആദ്യമേ പറയാതിരുന്നത് എന്നിൽഹാം ചോദിച്ചപ്പോ നീ എന്നോട് ദേഷ്യപ്പെടും, അതുകൊണ്ടാ പറയാതിരുന്നത് എന്നവൾ മറുപടി പറഞ്ഞു. അതെ, ദേഷ്യപ്പെടും. അറേഞ്ച്ഡ് മാരേജ് ഒരിക്കലും നിനക്കിഷ്ടമായിരുന്നില്ല, എന്നിട്ട് നീ അതിന് സമ്മതിച്ചില്ലേ എന്നിൽഹാം അവളോട് ചോദിച്ചു. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഒരേപോലെ സംഭവിക്കണമെന്നില്ലല്ലോ എന്നായിരുന്നു നിരാശയോടെ അവൾ മറുപടി പറഞ്ഞത്. സമീറിനെ പറ്റി ചോദിച്ചപ്പോ അവൻ രാവിലെ അംബാസഡർ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയെന്ന് പറഞ്ഞു. സമീറിനെ കാണുവാൻ ലൈല പുറപ്പെട്ട് അംബാസഡറുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെത്തിയ ലൈല കണ്ടത് തന്നെ കൊണ്ടുപോകാൻ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്ന ഇബിനുവിനെയായിരുന്നു. ഇബിനുവിനെ കണ്ടതും ലൈല അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്നുണ്ട്. ഇബിനുവിനും ലൈലയ്ക്കും വേണ്ടി ഫുഡുണ്ടാക്കാനായിരുന്നു അംബാസഡർ സമീറിനെ വിളിച്ചു വരുത്തിയതും. സമീർ അന്ന് അവർക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കി. അവന്റെ മുഖത്തെ അസ്വസ്ഥതയും ദുഃഖവും പ്രകടമായിരുന്നു. ഇബിനുവിനൊപ്പമുണ്ടായിരുന്ന ലൈലയ്ക്കും ആ നിമിഷം ഒന്നും തന്നെ പറ്റുമായിരുന്നില്ല. എങ്കിലും ലൈലയുടെ മുഖഭാവങ്ങളിൽ നിന്നും സമീറിനോടുള്ള ലൈലയുടെ താല്പര്യം ഇബിനു വായിച്ചെടുക്കുന്നുണ്ട്. സമീറും ലൈലയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊരു സംശയവും ഇബിനുവിന് തോന്നാൻ ആരംഭിക്കുന്നു. പിന്നാലെ ദുഃഖത്തോടെ സമീർ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ലൈല ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ആഹാരം കഴിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് സമീറിന്റെ പിന്നാലെ ഓടിച്ചെന്നു. സമീർ, ഞാൻ വിശദീകരിക്കാം എന്ന് പറഞ്ഞവൾ എത്തിയതും സമീർ ചോദിച്ചു, അവനാണോ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത്? അത് സത്യമാണോ? നീ അവനെ പ്രണയിക്കുന്നുണ്ടോ? സമീർ ലൈല മറുപടി പറയാൻ അല്പം മടിച്ചു നിന്നു. സമീർ ചോദിച്ചു, നിന്റെ ഈ സുഹൃത്തിനേക്കാളും നീ അവനെ സ്നേഹിക്കുന്നുണ്ടോ? വിവാഹം എന്നതും പ്രണയമെന്നതും ഒന്നല്ല സമീർ, ലൈല പറഞ്ഞതും സമീർ പറഞ്ഞു. എന്നെ സംബന്ധിച്ചതെ, വിവാഹം പൂർണ്ണമായും പ്രണയത്താൽ നിറഞ്ഞതാണ്. അങ്ങനല്ല സമീർ, നിന്നെ കാണുന്നതിനു മുമ്പേ ഇബിനുവിനെ ഞാൻ പ്രോമിസ് ചെയ്തിരുന്നു. നമ്മൾ ഒരുപാട് വൈകിപ്പോയി. പ്രണയത്തിന്റെ കാര്യത്തിൽ വൈകലെന്ന ഒന്നും തന്നെയില്ല. അങ്ങനാണെങ്കിൽ നിങ്ങൾ എനിക്കും പ്രോമിസ് ചെയ്തിരുന്നില്ലേ? നിനക്ക് ഞാൻ പ്രോമിസ് ഒന്നും തന്നിട്ടില്ല. ലൈല അത് പറഞ്ഞതും സമീർ തന്റെ കയ്യിലിരുന്ന ബുക്ക് ലൈലയുടെ നേരെ നീട്ടിക്കൊടുത്തു. ശേഷം അവിടെ നിന്ന് പോന്നു. ലൈല ആ ബുക്ക് തുറന്നു നോക്കി. ലൈല എഴുതിയ ബുക്കാണ്, അതിൽ അവളുടെ ഓട്ടോഗ്രാഫും ഉണ്ട്. 2017 April 17 ഇന്തോനേഷ്യയിൽ വെച്ച് ലൈല സമീറിന് എഴുതി കൊടുത്ത ഓട്ടോഗ്രാഫ്. ലൈലയ്ക്ക് അതിനെ പറ്റിയ ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല. സമീർ, എന്നെങ്കിലും നിന്റെ രാജ്യത്ത് വെച്ച് നമുക്ക് കണ്ടുമുട്ടാം എന്നായിരുന്നു അതിൽ കുറിച്ചിരുന്നത്. ഒരു ബുക്ക് റീഡിംഗ് സെഷനിൽ വെച്ച് സമീർ ലൈലയ്ക്ക് അടുത്തെത്തി ഏറെ താല്പര്യത്തോടെ അവളോട് സംസാരിച്ച് ബുക്കിൽ ഒപ്പിട്ട് വാങ്ങുകയായിരുന്നു. സമീർ അന്ന് ലൈലയോട് പറഞ്ഞിരുന്നു, എന്നെങ്കിലും നിങ്ങൾ എന്റെ നാടായ അസർബൈജാനിൽ വന്ന് അവിടുത്തെ കുട്ടികൾക്ക് നിങ്ങൾ ഈ ബുക്ക് വായിച്ചു കേൾപ്പിക്കണം, എനിക്കും ആഗ്രഹമുണ്ട്, എന്നെങ്കിലും നടക്കുമോ എന്ന് നോക്കാം എന്നായിരുന്നു ഓട്ടോഗ്രാഫ് എഴുതിക്കൊണ്ട് ലൈല അന്ന് മറുപടി പറഞ്ഞത്. ആ നിമിഷം ലൈല അത് ഓർത്തെടുത്തു. സമീർ ലൈലയെ ആദ്യമായി കാണുന്നത് അന്നായിരുന്നു. അന്നു മുതലേ ലൈലയോട് സമീറിനൊരു പ്രണയവുമുണ്ട്. നിരാശയോടെ സമീർ പോയി കഴിഞ്ഞ് ലൈല കയറി വരുമ്പോൾ ഇബ്നു ലൈലയുടെ അവസ്ഥ നോക്കിക്കണ്ടിരുന്നു. കാര്യങ്ങൾ അവനേറെ വ്യക്തമായി. 2 ദിവസത്തിനുള്ളിൽ നമ്മൾ മടങ്ങിപ്പോകും, അംബാസഡർ സമ്മതിച്ചിട്ടുണ്ട് എന്ന് ഇബ്നു ലൈലയോട് പറഞ്ഞു. തനിക്കിനി ഇവിടെ ക്ലാസ് എടുക്കാനുണ്ട് എന്ന് ലൈല പറഞ്ഞെങ്കിലും ഇബ്നു അതൊന്നും ചെവികൊള്ളാൻ ഒരുക്കമായിരുന്നില്ല. ഇലക്ഷൻ റാലി തുടങ്ങാൻ പോവുകയാണെന്നും എന്റെ ഭാവി വധുവിനെ കാണാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാകും എന്നുമായിരുന്നു ഇബ്നു ഗൗരവത്തോടെ പറഞ്ഞത്. പിറ്റേന്ന് ഇൽഹാം ലൈലയെ കാണാനെത്തിയിരുന്നു. അന്ന് സമീറിന്റെ ആഴമുള്ള പ്രണയത്തെപ്പറ്റി ഇൽഹാം അവളോട് പറഞ്ഞു. അവളുടെ ബുക്ക് വായിച്ചാണ് സമീർ അവളുമായി പ്രണയത്തിലാകുന്നത്. അതുപോലെ അവളുടെ ബുക്ക് ഒരുപാട് പേർ വായിക്കണമെന്നും അവരൊക്കെ ആ ബുക്കിനെ ഇഷ്ടപ്പെടണം എന്നുമാണ് സമീർ ആഗ്രഹിക്കുന്നത് എന്ന് ഇൽഹാം പറഞ്ഞു. യാഥാർത്ഥ്യത്തിൽ അവളുടെ ബുക്ക് വായിക്കപ്പെടുവാൻ വേണ്ടി ഗസ് ലെക്ചറായി അങ്ങോട്ടേക്ക് അവളെ കൊണ്ടുവരാൻ എല്ലാ പ്രയത്നവും എടുത്തതും ഓരോ കാര്യങ്ങളും ചെയ്തതും സമീറായിരുന്നു. അതിശയത്തോടെയായിരുന്നു ഇൽഹാമിൽ നിന്ന് ലൈല അതൊക്കെ കേട്ടത്. അടുത്ത ദിവസം ലൈല പോകുന്നതിന് മുമ്പ് അവളുടെ ഒരു ബുക്ക് റീഡിംഗ് സെഷൻ തന്നെ സമീർ അറേഞ്ച് ചെയ്യുകയും ചെയ്തിരുന്നു. പിറ്റേന്ന് ബുക്ക് റീഡിംഗ് സെഷനിലേക്ക് ലൈല വന്നു. അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഇൽഹാം ലൈലയോട്
ഉമ്മയോട് പറഞ്ഞു, ലൈലയുടെ ഈ ബുക്കിലെ വാക്കുകൾ ഓരോ ജനങ്ങളുടെയും ഉള്ളിലെ മുറിവുണക്കാൻ പറ്റുന്നതാണ് എന്ന് സമീർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൻ ഈ ബുക്ക് വായിക്കപ്പെടണം എന്നാഗ്രഹിച്ചത്. ആരോ ഒരാൾ ഇതിന്റെ ഒരു അസർബൈജാനീസ് പൈറേറ്റഡ് വെർഷൻ ഇറക്കിയിരുന്നു. അതിവിടുത്തെ ആളുകളൊക്കെ വായിക്കുന്നുമുണ്ട്. അതാരാണെന്ന് ഇൽഹാം പറഞ്ഞില്ലെങ്കിലും അത് സമീറാണെന്ന കാര്യം വ്യക്തമായിരുന്നു. അന്ന് അതിമനോഹരമായി ബുക്ക് റീഡിംഗ് സെഷൻ നടന്നു. ലൈല വായിക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുവാൻ അവിടെ നാർമിനെയും സബീനയും ഉണ്ടായിരുന്നു. ദൂരെ നിന്നും അങ്ങോട്ടേക്ക് വന്ന സമീർ മാറി നിന്നതൊക്കെ നോക്കിക്കണ്ടു. ബുക്ക് റീഡിംഗ് സെഷൻ കഴിഞ്ഞ് ഓട്ടോഗ്രാഫ് നടക്കുമ്പോൾ മാറി നിൽക്കുന്ന സമീറിനെ ലൈല കണ്ടിരുന്നു. സമീറിനോട് സംസാരിക്കാൻ ലൈല പിന്നാലെ ഓടിച്ചെന്നെങ്കിലും അവിടെ നിൽക്കാതെ സമീർ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ലൈല പിന്നിട്ട് ചെന്നെങ്കിലും സമീറിനെ കാണാൻ സാധിച്ചില്ല. ലൈലയ്ക്ക് പിന്നാലെ ചെന്ന നാർമിന അവളോട് സംസാരിച്ചു. സമീർ കൊടുത്തൊരു പേപ്പർ അവൾക്ക് കൈമാറി. ഗുഡ് ബൈ എന്നായിരുന്നു അതിൽ സമീർ എഴുതിയിരുന്നത്. ദുഃഖത്തോടെ നാർമിനയിൽ നിന്നും ലൈല അത് മനസ്സിലാക്കി. അവളുടെ കണ്ണുകൾ അത്രമേൽ നിറഞ്ഞിരുന്നു. അടുത്ത ദിവസം ലൈല അസർബൈജാൻ വിട്ട് മടങ്ങുകയാണ്. ഇബ്നുവിനൊപ്പം അതിനുവേണ്ടി ലൈല തയ്യാറായി. ഗേറ്റിനടുത്തേക്ക് എത്തുമ്പോൾ ഇൽഹാം അവിടെ ഉണ്ടായിരുന്നു. ഇൽഹാമിനോട് യാത്ര പറഞ്ഞിട്ട് വരാം എന്ന് ഇബ്നുവിന്റെ പെർമിഷനും വാങ്ങി ലൈല പുറത്തേക്കിറങ്ങി. ഇൽഹാമിനടുത്ത് ചെന്നതും സമീറിനോട് തനിക്ക് ക്ഷമ ചോദിക്കണമെന്നും തന്റെ ക്ഷമാപണമായി താൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഈ പാവ കളിക്കുന്ന കുറച്ച് വസ്തുക്കളും മറ്റും സമീറിന് കൊടുക്കണമെന്നും അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ കൈമാറണമെന്നും ലൈല ഇൽഹാമിനോട് പറഞ്ഞു. പക്ഷേ തനിക്കിത് കൊടുക്കാൻ പറ്റില്ലെന്നും നീ നേരിട്ട് ക്ഷമ പറഞ്ഞ് ഇത് കൊടുത്താൽ മതി എന്നുമായിരുന്നു ഇൽഹാം പറഞ്ഞത്. ഞാൻ മെയ്ഡൻ ടവറിനെടുക്കൽ സമീറിന് കാത്തു നിൽക്കും, അവനോട് അങ്ങോട്ട് വരാൻ പറയാമോ എന്നവൾ ചോദിച്ചു. ഇൽഹാം സമ്മതിച്ചു. ഇപ്പിനു അപ്പോഴേക്കും ഹോൺ മുഴക്കാൻ ആരംഭിച്ചിരുന്നു. അതോടെ വണ്ടിയിലേക്ക് അവൾ തിരികെ വന്ന് ഓടിക്കയറി. യാത്രാ മധ്യേ മെയ്ഡൻ ടവറുള്ള ഏരിയയിലേക്ക് പോകാം, ഇപ്പിനു അത് കണ്ടിട്ടില്ലല്ലോ എന്ന മട്ടിലൊക്കെ അവൾ ഇബ്നുവിനോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഇബ്നു അതിനൊന്നും വില കൊടുത്തതേയില്ല. അങ്ങോട്ടേക്ക് പോകുന്നില്ലെന്ന് ഇബ്നു തറപ്പിച്ചു പറഞ്ഞു. നിനക്ക് വേറെ മറ്റെന്തെങ്കിലും അവിടെ ചെയ്യാനുണ്ടെങ്കിൽ, സമീറിനെ കാണാനുണ്ടെങ്കിലായിരിക്കും നിനക്ക് പോവേണ്ടി വരിക എന്നും കുത്തിക്കൊണ്ട് ഇബ്നു സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അതോടെ ലൈലയ്ക്കും നിർബന്ധം പിടിക്കാൻ പറ്റാതായി. അങ്ങനെ സമീറിനെ അവസാനമായി ഒന്ന് കാണാൻ പോലും സാധിക്കാതെ ലൈല ഇബ്നുവിനൊപ്പം ഇന്തോനേഷ്യയിലേക്ക് മടങ്ങിപ്പോന്നു. ലൈല വരുമെന്ന് പ്രതീക്ഷിച്ച് മെയ്ഡൻ ടവറിനരികിൽ രാത്രി വൈകി വരേക്കും സമീർ അന്ന് നിന്നിരുന്നു. ഒടുവിൽ നാർമിന വന്ന് സംസാരിച്ചപ്പോഴാണ് അവൾ തിരികെ പോയി എന്ന് സമീർ അറിയുന്നത്. സമീറിന് വലിയ ദുഃഖം തോന്നി. തന്റെ ഉമ്മയെ നോക്കിക്കോണെ എന്ന് പറഞ്ഞ് സമീർ അവിടെ നിന്ന് നടന്നു നീങ്ങിക്കൊണ്ടിരുന്നു. ഭ്രാന്തമായൊരു പ്രണയാവസ്ഥ സമീറിനെ പിടികൂടിയിരുന്നു. ലൈല മജ്നൂനിലെ ക്വായിസിനെ പോലെ മുന്നോട്ടേക്ക് അവൻ നടന്നു നീങ്ങിക്കൊണ്ടേയിരുന്നു. ഒറ്റപ്പെട്ട ഒരിടത്ത് പോയി ഭക്ഷണം പോലുമില്ലാതെ അവൻ ജീവിച്ചു. പ്രണയത്തിനു വേണ്ടി ലൈല തിരികെ വരുവാൻ വേണ്ടി അവൻ ചെയ്യുന്ന ത്യാഗം പോലായിരുന്നു സമീറിനതൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. പലപ്പോഴും ക്വായിസിനെ പോലെ ലൈലയെ അവൻ ഹാലൂസിനേറ്റ് ചെയ്തു. മറുവശത്ത് ലൈലയും സന്തോഷവതിയായിരുന്നേയില്ല. ഇബ്നുവിനൊപ്പം ഇലക്ഷൻ റാലിയിലും മറ്റും അവൾ പങ്കെടുത്തുകൊണ്ടിരുന്നു. അവളുടെ മനസ്സ് അപ്പോഴും സമീറിനെ തേടുന്നുണ്ടായിരുന്നു. ഒറ്റപ്പെട്ട് കഴിയുകയായിരുന്ന സമീറിനെ തേടി ഒടുവിൽ നാർമിനെയും ഇൽഹാമും എത്തി. സമീറിനെ കണ്ടെത്തി സമീറിനെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചെങ്കിലും സമീർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ക്വായിസിനെ പോലെ ഒരു ഭ്രാന്തനായി ഇല്ലാതാവാൻ സമീർ ആഗ്രഹിച്ചിരുന്നു. ലൈല കൊടുത്തിട്ട് പോയ പാവകളി വസ്തുക്കളും ഒപ്പമുള്ള കത്തുമടക്കം സമീറിനെ ഏൽപ്പിച്ച് ഇൽഹാലും നാർമിനെയും അവിടെ നിന്ന് മടങ്ങിപ്പോന്നു. ആ കളിപ്പാവയും അതിനോട് ചേർന്നുള്ള എഴുത്തും അവന്റെ മനസ്സ് മാറ്റും എന്ന് ലൈലയും ഇൽഹാമും പ്രതീക്ഷിച്ചിരുന്നു. അന്നൊറ്റയ്ക്കിരുന്ന് ലൈല എഴുതിയ ആ കത്ത് സമീർ വായിച്ചു. വായനയിൽ ഇത്തരത്തിൽ വാചകങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ നിനക്കായി ഞാൻ എന്റെ ജനലഴി തുറന്നിരുന്നു. ഒരിക്കലും മടക്കാൻ പറ്റാത്ത വിധം അത് തുറക്കപ്പെട്ടിരിക്കുന്നു. എന്നെ ഒരിക്കലും മറന്നേക്കരുത് സമീർ, കാരണം എനിക്കും നിന്നെ ഒരിക്കലും മറക്കുവാൻ സാധിക്കില്ല. സമീർ നേറെ ആലോചനകളിൽ മുഴുകി. മറുവശത്ത് ലൈലയേറെ ദുഃഖിതയായിരുന്നു. സമീറിനൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും അവൾ ഓർമ്മിച്ചുകൊണ്ടേയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ലൈലാകെ പ്രതിസന്ധിയിലായി. ഒരിക്കൽ ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്ന് അവൾ കരഞ്ഞു. അന്നവളുടെ ഉമ്മ അവളോട് മനസ്സ് തുറന്ന് സംസാരിച്ചു. എന്തിനെയും ധൈര്യത്തോടെ എതിരിടണം എന്നവളെ ഉപദേശിച്ചു. അടുത്ത ദിവസം ക്യാമ്പയിൻ റാലി ഉണ്ടായിരുന്നത് ലൈല മുമ്പ് പഠിപ്പിച്ചിരുന്ന ബോർഡിംഗ് സ്കൂളിലായിരുന്നു. ഇബ്നുവിനൊപ്പം അന്ന് രാത്രിയിൽ ലൈല സഞ്ചരിച്ച് ബോർഡിംഗ് സ്കൂളിലേക്ക് എത്തി. അവൾ പഠിപ്പിച്ചിരുന്ന ആ ബോർഡിംഗ് സ്കൂളിൽ ഗ്രൗണ്ടിലൂടെ ലൈല നടക്കുമ്പോൾ ഒരിടത്ത് കുട്ടികൾ ഒരു അധ്യാപകന്റെ വാക്കുകൾ കേട്ടിരിക്കുന്നത് ലൈല ശ്രദ്ധിച്ചു. അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയ ലൈല കണ്ടത് അവിടെ ഗസ്റ്റ് ലെക്ചറായി എത്തിയിരിക്കുന്ന സമീറിനെയായിരുന്നു. ഏറെ ഇമോഷണലായ ഒരു കണ്ടുമുട്ടലായിരുന്നു അത്. ലൈലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. സമീറും നിറകണ്ണുകളോടെ ലൈലയെ നോക്കി നിന്നു. സമീറിനടുത്തേക്ക് ഓടിച്ചെല്ലാൻ ലൈല കുതിച്ചു. പക്ഷേ പെട്ടെന്ന് ഇബ്നുവുമായി നിശ്ചയം ഉറപ്പിച്ചിരിക്കുന്ന കാര്യം അവളുടെ ഓർമ്മയിലേക്ക് വന്നു.
മുന്നോട്ടെടുത്തു വെച്ചക്കാൽ അവൾ പിന്നോട്ടു വെച്ചു. വേദനയോടെ ലൈല തിരികെ നടന്നു. ലൈലയ്ക്കടുത്തേക്ക് ഇൽഹാമും നാർമിനയും ഓടിയെത്തി. നിനക്ക് വേണ്ടിയാണ് അവൻ വന്നത് എന്ന് അവളോടായി പറഞ്ഞു. ലൈല അന്ന് ഒരുപാട് കരഞ്ഞിരുന്നു. അവരോട് യാത്ര പറഞ്ഞ് ഇബ്നുവിനടുത്തേക്ക് ലൈല പോവാൻ തുടങ്ങി. പക്ഷേ ഇൽഹാം ചോദിച്ചു, നിന്റെ പുതിയ പുസ്തകത്തിലെ നായകൻ സമീർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും അവന്റെ കഥ അവസാനിക്കുക? ലൈല മറുപടി പറഞ്ഞു, എല്ലാ കഥകളും അവസാനിക്കുക തന്നെ ചെയ്യും. എങ്ങനെയാണ് അവസാനിക്കുന്നത് എന്നതിൽ കാര്യമുണ്ടോ? പിന്നീട് തിരികെ വീട്ടിലെത്തിയ ലൈല ഒരുപാട് ആലോചിച്ചിരുന്നു. ലൈലയ്ക്ക് വേണ്ടി സമീർ പാലത്തിനു മുകളിൽ കാത്തു നിൽക്കും എന്നിൽഹാം അവളോട് പറഞ്ഞിരുന്നു. പോണോ വേണ്ടയോ എന്ന് ലൈല ഒരുപാട് ആലോചിച്ചു. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ടേക്ക് പുറപ്പെടാൻ ഒരുങ്ങി. പക്ഷേ ലൈല പോകുന്നത് മനസ്സിലാക്കിയ അങ്കിൾ അവളെ തടഞ്ഞ് ഒരു മുറിയിൽ പൂട്ടിയിടുകയാണ്. കാര്യം ഇബ്നുവിൽ നിന്ന് അങ്കിൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. ലൈല ഏറെ ദുഃഖിതയായി. അങ്കിൾ വണ്ടിയെടുത്ത് പാലത്തിൽ നിൽക്കുന്ന സമീറിനെ കാണുവാൻ പോയി. ലൈല തന്നുവിട്ടതാണ് എന്ന് പറഞ്ഞൊരു എഴുത്ത് സമീറിന്റെ കയ്യിൽ കൊടുത്തു. എന്നെ മറന്നേക്കൂ എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. മദ്യപിച്ചുകൊണ്ട് അങ്കിൾ അവനോട് പറഞ്ഞു, ലൈല ഇബ്നുവിനെ കല്യാണം കഴിച്ച് അവളുടെ പ്രോമിസ് ചെയ്ത ജീവിതവുമായി മുമ്പോട്ട് പോവാനാ പോകുന്നേ? നീ ഇവിടം വിട്ട് പോവാൻ നോക്കിക്കൂ. നിങ്ങൾ അഹമ്മദി അങ്കിളാണോ? ലൈലയോട് ഞാനിവിടെ അവൾക്ക് വേണ്ടി കാത്തു നിൽക്കും എന്ന് പറയാമോ എന്ന് സമീർ ചോദിച്ചു. നിനക്ക് വേണ്ടി അവളോട് കാര്യങ്ങൾ പോയി പറയലാണോടാ എന്റെ പണി എന്ന് ഗൗരവത്തിൽ പറഞ്ഞ അങ്കിൾ അവിടെ നിന്ന് പോവുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ലൈല ആ സമയം പൂട്ടിയിട്ട മുറിയിൽ നിസ്കരിക്കുകയായിരുന്നു. അവളുടെ ഉമ്മ അവളുടെ അടുത്തേക്ക് വന്നു. അവൾക്ക് ധൈര്യം പകർന്ന് അവളോട് പൊക്കോളാൻ പറഞ്ഞു. നിനക്ക് ആവശ്യം വരുമെന്ന് പറഞ്ഞ് വാപ്പയുടെ ഓർമ്മയായി സൂക്ഷിച്ചിരുന്ന ഒരു വാൾ അവൾക്ക് കൊടുത്തെങ്കിലും എന്നേക്കാൾ ഇത് ഉമ്മയ്ക്കാവും ആവശ്യം വരിക എന്ന് പറഞ്ഞത് അവൾ ഉമ്മയ്ക്ക് തന്നെ കൈമാറി. ശേഷം അവിടെ നിന്ന് അങ്കിൾ വരുന്നതിനു മുമ്പേ സമീറിനെ കാണുവാനായി പുറപ്പെട്ടു. മദ്യപിച്ചെത്തിയ അങ്കിൾ അത് കണ്ടിരുന്നു. അയാൾ താഴെ വീഴുകയും ചെയ്തു. അപ്പോഴേക്കും നേരം പുലർന്നിരുന്നു. പാലത്തിൽ കാത്തു നിൽക്കുകയായിരുന്ന സമീറിനടുത്തേക്ക് ലൈല ഓടിയെത്തി. സമീറിനെ കെട്ടിപ്പിടിച്ചു. ഇനിയും തന്റെ ഉള്ളിലെ പ്രണയം കൺഫ്യൂഷന്റെ പേരിൽ മറച്ചു വെക്കുവാൻ ലൈല ഒരുക്കമായിരുന്നില്ല. മെയ്ഡൻ ടവറിൽ വെച്ച് കാണാൻ പറ്റാതിരുന്നതിനും മറ്റും അവനോട് ക്ഷമ ചോദിച്ച ലൈല തന്റെ പ്രണയവും സമീറിനോട് തുറന്നു പറഞ്ഞു. ലൈല തനിക്കായി സമ്മാനിച്ച പാവകൾ ലൈലയ്ക്ക് തന്നെ തിരികെ കൊടുത്ത് എനിക്ക് വേണ്ടി ഇനിയും തുടർന്നെഴുതണം എന്ന് സമീർ ആവശ്യപ്പെട്ടു. ലൈലയും സന്തോഷത്തോടെ അത് സമ്മതിക്കുകയാണ്. അവർ ഒന്നിച്ച് അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇബ്നുവും അച്ഛനും അങ്കിളും ഗുണ്ടകളും വന്നെത്തിയിരുന്നു. ഇബ്നു ലൈലയോട് സംസാരിച്ചു. പ്രണയം നിന്നോടില്ലാത്തൊരു വിവാഹമാണോ ഇബ്നു നിനക്ക് വേണ്ടത് എന്ന് ലൈല ചോദിച്ചപ്പോ അതൊന്നും താൻ കാര്യമാക്കുന്നേയില്ല എന്നായിരുന്നു ഇബ്നുവിന്റെ ക്രൂരമായ മറുപടി. ഞാനീ വിവാഹത്തിനില്ലെന്ന് പറഞ്ഞ് ലൈല ഒഴിഞ്ഞുമാറാൻ നോക്കിയെങ്കിലും ഞാനാ നിന്നെ തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞ് ഇബ്നു ഗൗരവത്തോടെ നിന്നു. സമീർ അവരോട് തങ്ങളെ പോകുവാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടു. പതിയെ അത് വാക്കുതർക്കത്തിലേക്കും തമ്മിത്തല്ലിലേക്കും തന്നെ കടക്കുകയാണ്. ഒരു പരിധി കഴിഞ്ഞതും അവർ തങ്ങളെ അപമാനിച്ചു, ലൈല തങ്ങളെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ഇബ്നുവിന്റെ അച്ഛൻ ലൈലയെയും സമീറിനെയും കൊന്നു തള്ളിയേക്കൂ എന്ന് പറഞ്ഞ് ഇബ്നുവിന് തന്റെ ഗണ്ണെടുത്തു കൊടുത്തു. അത്രനേരം അവരുടെ പക്ഷത്ത് നിന്ന അങ്കിൾ അത് കണ്ടതും സമീറിന് നേരെ തോക്ക് ചൂണ്ടിയ ഇബ്നുവിനെ തടയാൻ ശ്രമിക്കുകയാണ്. ആ പിടിവലിയിൽ വെടിയേറ്റ് ലൈലയുടെ അങ്കിൾ കൊല്ലപ്പെട്ടു. പിന്നാലെ ആക്ക് ദേഷ്യത്തിലായ ഇബ്നു സമീറിനെയും ലൈലയെയും നദിയിലേക്കിട്ട് കൊന്നേക്കാൻ വേണ്ടി തന്റെ ആളുകളോട് ഉത്തരവിടുന്നു. അവരെ പരസ്പരം ബന്ധിച്ച് കല്ലുകെട്ടി ഇബ്നുവിന്റെ ആളുകൾ നദിയിലേക്കിടാൻ തുനിഞ്ഞു. നടക്കുന്ന ഈ കാര്യങ്ങൾക്ക് ലൈല സമീറിനോട് താൻ കാരണമല്ലേ എന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ചു. സമീർ പറഞ്ഞു, ഒരു പ്രണയവും ഈ ലോകത്തിൽ ക്ഷമ ചോദിക്കപ്പെടേണ്ടതായിട്ടില്ല. ഇരുവരും പരസ്പരം മുഖങ്ങൾ ചേർത്തു. വൈകാതെ അവർ നദിയിലേക്ക് എടുത്തിടപ്പെട്ടു. ശ്വാസം മുട്ടുമ്പോഴും പ്രണയ സാഫല്യം എന്ന രീതിയിൽ പരസ്പരം നോക്കിച്ചിരിക്കുവാനും ആശ്വസിക്കുവാനും ഇരുവരും ശ്രമിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞതും സമീറിന്റെ കണ്ണുകൾ അടഞ്ഞു. പെട്ടെന്നാണ് നദിയിലേക്കാരോ ചാടി വീണത്. ലൈലയുടെ ഉമ്മയായിരുന്നു അത്. വാപ്പയുടെ വാളുപയോഗിച്ച് കെട്ടിയിട്ടിരുന്ന കല്ലിൽ നിന്ന് ഉമ്മ അവരെ മോചിപ്പിച്ചു. അവർ മൂവരും തീരത്തെ കടിഞ്ഞു. ബോധരഹിതനായി സമീർ കിടക്കുകയായിരുന്നു. സമീറിനെ കണ്ട് ലൈല പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് വെള്ളം കക്കിക്കൊണ്ട് സമീർ ജീവിതത്തിലേക്ക് തിരികെ വന്നു. അവരിരുവരും ഒന്നിക്കുകയായിരുന്നു. നാർമിനെയും ഇൽഹാമും കൂടിയെത്തി അവരെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അസർബൈജാനിലേക്ക് അവരിരുവരും പോയിരുന്നു. ലൈലയും സമീറും ഇപ്പോൾ കുടുംബമായി സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.